BGMI കളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നെറ്റ് പോകുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നെറ്റ് പോയി, അവസാനത്തെ മൂന്ന് പേരായിട്ട് മൂന്ന് നെറ്റില്ലാത്ത ആൾക്കാരെ താഴേക്ക് പതിക്കുകയാണ് കേട്ടോ. ആ ഒരു നെറ്റാണ് നിങ്ങൾക്ക് കണ്ടത്, വേറെ ആരുമല്ല, ഞാൻ തന്നെയായിരുന്നു അത്. പക്ഷേ ഞാനിവിടെ വിളവെടുത്തതായിരുന്നു. വിളച്ചിലെടുക്കരുത് കേട്ടോ, ആരുമൊന്നും പറയണ്ട. ഞാനിവിടെ എൻ്റെ ഫോൺ അനക്കാതെ ഇങ്ങനെ വെച്ചു, അപ്പം രണ്ട് കില്ല് എനിക്ക് കൺഫേം ആയിട്ടോ. അതിൻ്റെ ഇടയിലാണ് ആ സൈഡിലുള്ള ഒരുതിന് ഭയങ്കര ആട്ടം. അപ്പോഴേ എൻ്റെ നെഞ്ചൊന്ന് ഇടിച്ചു, ഒരു കില്ല് പോയല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ചിട്ട്. അവൻ പാരച്യൂട്ട് ഇട്ട് ഇളക്കുന്നുണ്ടല്ലോ. അപ്പോഴേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇവൻ എൻ്റെ കൂടെ തന്നെ വീഴണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ ഞാൻ മെല്ലെ 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 താഴേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ട് ജോയിസ്റ്റിക്കൊന്ന് അനക്കി. എനിക്ക് മറ്റോൻ്റെ ആ കാര്യത്തിലൊരു പേടിയുണ്ടായിരുന്നു, മറ്റോൻ ഇടിച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കായിരുന്നല്ലോ. അപ്പോഴാണ് മറ്റോൻ ആ കില്ല് കൊണ്ടുപോയി, അതായത് ഫ്രീ ആയിട്ട് ഞാൻ അത്രയും നേരം കാത്തു നിന്ന് ആ കില്ല് അവൻ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് അടുത്ത കില്ല് വേണ്ടേ? ഇവനാണെങ്കിൽ എന്നെ ഒടുക്കത്തെ ഇടിയും. ഏതോ ദുർബല നിമിഷത്തിൽ എനിക്ക് അവനെ ഇടിക്കാൻ പറ്റി. ഓഹ്, അതിൻ്റെ ഇടയിൽ റോണിക് പവർ ആയതുകൊണ്ട് തന്നെ മതിലക്കിടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൾ ചാറ്റിലിട്ട് അവനോട് സംസാരിക്കാൻ നോക്കി. അപ്പോഴും അവന് സംസാരിക്കാനൊരു മടിയായിരുന്നു. അല്ല, ഞാൻ ഓൾ ചാറ്റിൻ്റെ മൈക്ക് ഓണാക്കിയില്ലായിരുന്നു, അത് വേറൊരു കഥ. പിന്നെ ഞാൻ മതിലിട്ട് അവനെ മേലെ പൊക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അവിടെ പറ്റിയില്ലടോ. പിന്നെ ഞാൻ ഇടിച്ച് 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 അവനെ കൊന്നു. ഇടിച്ച് കൊന്നു കഴിഞ്ഞിട്ട് അവൻ്റെ പെട്ടിയിൽ നോക്കിയപ്പോൾ, അല്ല നമ്മളൊക്കെ ഒരുമിച്ച് ഇറങ്ങിയാണല്ലോ, ഒന്നുമില്ലല്ലോ. അവിടെയാണ് ട്വിസ്റ്റ് വന്നത് ഗൈസ്. ഒരു ബോട്ട്, എൻ്റെ ലൈഫ് നോക്ക് നിങ്ങൾ, 1 HP. ഇനി ഞാനും ബോട്ടും. ഓക്കെ, ബോട്ടന്ന് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെടിവെച്ചാൽ ഞാൻ തീരും കേട്ടോ. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റൂണിക് പവർ ആയതുകൊണ്ട് അവിടെ ഒരു മതിലിട്ട്, ഇവിടെ ഒരു മതിലിട്ട്, പിന്നെ ഇപ്പുറത്ത് കൂടെ വരുമെന്നുള്ള പേടിയുണ്ട്, ഇവിടെയും ഒരു മതിലിടാൻ സൃഷ്ടിച്ചു. ഓക്കെ, ഇങ്ങനെ മതിലിട്ടു. അപ്പോഴാണ് ആ കുരുപ്പ് മതിലിൻ്റെ ഉള്ളിൽ കൂടെ എന്നെ അടിക്കാനൊരു ശ്രമം ഉണ്ടോ. എൻ്റെ അമ്മ ആ തോക്ക് കണ്ടപ്പോൾ തന്നെ എൻ്റെ ജീവൻ പോയി. അതാ പിന്നെ പുറത്ത് വന്നു. അപ്പോൾ ഞാൻ ഓടി അടുത്ത മതിലിട്ടു. ഇവിടെയാണ് അപ്പോൾ നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ ബോട്ട് തിരിച്ച് പോയിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഓടി. ഓടിയപ്പം പിന്നെയും അതാ ബോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ആ ബോട്ട് പോയി, ഇനിയിപ്പം എങ്ങനെയെങ്കിലും അപ്പുറത്ത് ആ വീട് പിടിക്കാൻ നോക്കി അവർ മെഡിക്കേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നീതാ ബോട്ട് വരുന്നു. എന്ത് ചെയ്യണം, നമ്മളെ കയ്യിൽ ആകെ ക്രിസ്റ്റൽ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ വീണ്ടും ഒരു മതിൽ ഉണ്ടാക്കി. മതിൽ ഉണ്ടാക്കുക, കവറെടുക്കുക, അതായത് ഞാനും ബോട്ടും തമ്മിലുള്ള ഒരു ഒളിച്ചോ പാത്തോ രംഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ശ്വാസം അടക്കി പിടിച്ചിട്ടാണോ ഞാൻ ബോട്ടിനോട് കളിക്കുന്നത്. ഒരു രക്ഷയില്ല, ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒറ്റ ബുള്ളറ്റ് കിട്ടിയാൽ ഞാൻ ചാവും. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ പൊന്നെ ബോട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തന്നെ അത് തിരിച്ചും വരുന്നുണ്ടായിരുന്നു. ഒരു മതിലും കൂടി ഞാൻ കിട്ടും. മതിലിനൊക്കെ ചെറുതായി ചെറുതായി ഒന്ന് ബുള്ളറ്റ് പായിക്കുന്നുണ്ടായിരുന്നത്. അത് പിന്നെയും എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെയും ഞാൻ നോക്കുമ്പോൾ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ ബോട്ട് മെല്ലെ മെല്ലെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അമ്പോ ഈ ഒരു സമയത്ത് ആ എങ്ങനെ ഇരിക്കണേ, 1 HP എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 HP ഒന്നുമില്ല ഗൈസ്. ഒന്ന് ഊതിയ ആ ബോട്ടൊന്ന് ഊതിയാൽ ഞാൻ വീഴുന്നുള്ള അവസ്ഥയിലായി. അതിന് ഇടിക്കാൻ പോലുള്ള ആരോഗ്യം എനിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ അനങ്ങാണ്ട് നിന്ന്, അനങ്ങാണ്ട് നിൽക്കുമ്പോൾ ബോട്ട് പിന്നെയും തിരിച്ചു ഓടും. ആ ബോട്ട് പിന്നെയും തിരിച്ചു ഓടിയിട്ടോ, നമ്മൾ മുന്നോട്ട് ചലിക്കുന്നതനുസരിച്ചാണ് ബോട്ട് ഇതാക്കുന്നത്. ഈ സമയത്ത് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു, അതായത് ബോട്ട് ആ വീട്ടിലെത്താതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഊതിയാൽ ഞാൻ വീഴും. അതിൻ്റെ ഇടയിൽ അവിടെ ആരോ ഫ്ലെയറൊക്കെ അടിക്കുന്നുണ്ടായിരുന്നുണ്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഓടി 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 എൻ്റെ ജീവൻ്റെ ജീവനും കൊണ്ട് ഓടുകയാണ് കേട്ടോ ഗൈസ്. ഊഹ്, അപ്പോഴാണ് കുരിപ്പ് പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയത്. അതാ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയല്ലോ എന്നിങ്ങനെയുള്ള ദീർഘനിശ്വാസമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കാം കേട്ടോ. ഒരു ബാൻഡേജ് എങ്കിലും കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ നമ്മളെ മനസ്സിൽ. അതായത് ഇടിച്ചെങ്കിലും ആ ബോട്ടിനെ കൊല്ലാലോ. ഓക്കെ, അപ്പം ഗണ്ണൊക്കെ കിട്ടി, എല്ലാം സെറ്റാണ്. പക്ഷേ എവിടെയും ബാൻഡേജ് ഇല്ല. ആ കുരുപ്പ് ബോട്ടാണ് എന്നെ വിടുന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എൻ്റെ ജീവൻ എടുക്കുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുക. ശരിയാണ്, ഗണ്ണ് കിട്ടി, ഇപ്പോൾ ഒന്ന് അടിച്ചാൽ മതി. പക്ഷേ എങ്ങാനും ഒരൊറ്റ ഷോട്ടിന് ഞാൻ വീഴുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി, അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കിയപ്പം അവിടെയും പണ്ടാരം പിടിക്കാനായിട്ട് അവിടെയും ഒരു മെഡിക്കറ്റും ഇല്ല. ഏത് നശിച്ച സമയത്താണോ മറ്റേ ട്രിക്ക് ഉപയോഗിക്കാൻ തോന്നിയത്. ആ എന്തൊക്കെ പറയുകയാണെങ്കിലും അവിടെ 2 ബോട്ടുണ്ട്, അതിനൊന്നിനെ കൊന്നാൽ മെഡിക്കറ്റിട്ടെന്നുള്ള ചിന്തയിൽ ഞാൻ ചാടി. ആ എങ്ങനെ ഇരിക്കുന്നു, വേറെ ബോട്ട് വന്ന് എന്നെ അടിച്ചു.
കഥം ഹോ ഗ്യ. അപ്പം നാളെ വേറൊരു കഥ